നമ്മൾ വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതൊരു ചെറിയ നാടാണ് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്, കോട്ടയത്ത് കുറച്ചുകൂടി യാത്ര ചെയ്ത് വരുമ്പോൾ. പക്ഷെ ഇവിടെ കാണുന്ന സമയത്താണ് ഇത് എന്തൊരു വലുപ്പം ടർഫാണ്. ഈ ടർഫിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രൈവറ്റ് ടർഫുകൾ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ടർഫാണ്. അടിപൊളി. അത് മാത്രമല്ല ക്രിക്കറ്റിന്റെ ടർഫുകളിലെ ഏറ്റവും വലിയ ടർഫാണ്. ഇനിയിപ്പോ ദേശീയ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ എവിടാണ് ഒരു ഇടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് മൈലാടിയിലേക്ക് ചിലട അവിടെ കളിച്ചു പഠിക്കാന്ന് പറയും. അതാണ് മൈലാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സമ്മാനിച്ച ഇവിടെ ഈ ഗ്രാമപ്രദേശത്തില് ഇവിടുത്തെ കുട്ടികൾ കളിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്. ആ മനസ്സിന്റെ ഉടമ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒരു പക്ഷെ ഈ മനുഷ്യൻ ഈ പൈസ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടിയാണ്. പക്ഷെ ഈ നാട്ടിലെ ചെറുപ്പക്കാര്, ഈ നാട്ടിലെ കുട്ടികൾ കളിച്ച് വളരണമെന്ന്, അവര് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടണമെന്ന്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകുള്ളൂ. അങ്ങനെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ, ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകണമെങ്കിൽ ഒരു നാടിന് തീർച്ചയായിട്ടും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഗ്രൗണ്ട്, ഒരു മൈതാനം. ആ മൈതാനം ഏറ്റവും ഗംഭീരമായിട്ട് ഇവിടെ ഒരുക്കുക. നമ്മുടെ ഈ ചങ്കരുടെ കയ്യിലൂടെ നമ്മുടെ ആള് ഗംഭീരമായിട്ട് നമുക്ക് സ്റ്റേഡിയമൊക്കെ ഉണ്ടായിരുന്നു. ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപഹാരം നൽകാനുണ്ട്, ഒരു പൊന്നാട അണിയിക്കാനായിട്ട് പ്രിയപ്പെട്ട. എന്തുകൊണ്ടും അംഗീകാരം കൊണ്ട് ഗംഭീരമായി കൊണ്ടിരിക്കുകയാണ് ഈ സദസ്സ്. ഉറപ്പായിട്ടും ശരിക്കും ഇത് പൊന്നാടയല്ല, പൊന്ന് തന്നെ കൊടുക്കേണ്ട മുതലാണിത്. സത്യം. യെസ്, ഈ ഒരു അവസരത്തിലെങ്കിലും ഇദ്ദേഹത്തെ നമ്മൾ ആദരിച്ചില്ലെങ്കിൽ ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. ഇതോ ഈ ഒരു മൈലാടിയിലെ മാത്രമല്ല, അടുത്തുള്ള 5 പഞ്ചായത്തുകൾ, ഏകദേശം 5 പഞ്ചായത്തുകളുടെ വികസനമാണ് ഇവിടെ ഈ ഒരു ടർഫ് കൊണ്ട് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയംകാരെന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കോട്ടയം ജില്ലക്കാരെന്ന് പറയുന്ന സമയത്ത് ഇത്രയും സ്ഥലങ്ങൾ കഴിഞ്ഞാൽ ആദ്യം ആലോചിക്കാം ഇതിനകത്തപ്പോ എത്ര റബ്ബർ വയ്ക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇതിനകത്തപ്പോ എത്ര പേർക്ക് പന്ത് തട്ടാൻ പറ്റും എന്ന് വിചാരിച്ചൊരു മനസ്സിലല്ലോ. അവര് നമ്മുടെ നമ്മൾ ഈ ടർഫിന്റെ പരിപാടിക്ക് വന്നതാണോ അത് ഇതിന്റെ പരിപാടി? ഇത് കാണുമ്പോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഈ നാടിന് ഇത്രയും വലിയൊരു വികസന പ്രവർത്തനം നടത്തിയ, അതും ഇപ്പൊ ലഹരിക്ക് കുട്ടികളൊക്കെ ഒരുപാട് അടിമപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ശരിക്കും സ്പോർട്സിലേക്കോ ആർട്സിലേക്കോ കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ ലഹരി നമുക്ക് മാറിക്കിട്ടും. യെസ്, നമ്മുടെ ജീവിതമാണ് ലഹരി എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാര്യം കൂടെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഈ ടർഫ് എന്ന് പറയുന്നത്. സ്പോർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ സ്പോർട്സ്മൻ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ശരിക്കും മറ്റതൊന്നും ഒരു ലഹരിയല്ലെന്ന് പിള്ളേർക്ക് മനസ്സിലാവും. യെസ്, കല്ലു തന്നെ ഇത്രയും പ്രായമായി കഴിഞ്ഞിട്ടും ഈ സ്പിരിറ്റോട് കൂടി നിലനിൽക്കുന്നതിന്റെ കാരണം എന്താ?